ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഫോൺ ഹാക്കാവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്കായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഫോൺ കാണിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഫോൺ ഹാക്കായിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ഫോൺ കാണിക്കും. അങ്ങനെയുള്ള 7 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ ഒരുപാടധികം പോപ്പ് പാർട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണം അറിയാൻ. കാര്യം പലതരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട്. അതിൽ ചില ഹാക്കേഴ്സ് അവരുടെ ഒരു പ്രോഫിറ്റിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഫോണിൽ ആഡ്സ് കാണിച്ചുകൊണ്ട് അവർ അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഈ ഒരു ആഡ്സ് സഹിക്കാൻ പറ്റും. പക്ഷേ ചില ഹാക്കേഴ്സ് ഉപയോഗിക്കുന്ന ആഡ്സ് എന്ന് പറയുന്നത് എക്സ് റേറ്റഡ് ഹാക്സ് ആണ്. അതായത് അഡൾട്ട് കണ്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഇത്തിരി അക്സെപ്റ്റബിൾ അല്ലാത്ത തരത്തിലുള്ള ആഡുകളാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടന്റ്സ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുക നിങ്ങളുടെ ഫോൺ ഹാക്ക്ഡ് ആണ്. രണ്ടാമത് അറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ യൂസേജ് നടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. കാര്യം ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിച്ചു കൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യുന്ന ഹാക്കേഴ്സ്. അപ്പോൾ ഈ ഡാറ്റ സ്റ്റീൽ ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഡാറ്റ ഒരുപാട് തീരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളുടെ ബാക്ക് ഡോർ വഴി ഡാറ്റ ഒരുപാട് പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ വ്യത്യാസം നിങ്ങളുടെ ഡാറ്റ പ്രൊവൈഡറോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോലും ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്സ് വല്ലതും നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ആപ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യുക. ചിലപ്പോൾ ആ ഒരു ആപ്പ് വഴിയായിരിക്കും നിങ്ങളുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബാറ്ററി ഫാസ്റ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. കാര്യം നിങ്ങളുടെ ബാറ്ററി ഡ്രെയിൻ ആവുന്നതിന് കാരണം ബാക്ക്ഗ്രൗണ്ട് വഴി ആ ഒരു ഫോൺ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ സ്റ്റീൽ ചെയ്ത ഡാറ്റ അവർ ഇന്റർനെറ്റ് വഴിയാണ് അവരിലേക്ക് എത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് ഒരുപാടധികം ഇന്റർനെറ്റ് യൂസേജും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി അങ്ങനെ ഒരുപാട് ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡാറ്റ സ്റ്റീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫോണിൽ ഒരുപാടധികം ഹീറ്റിംഗ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഫോൺ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിലും ഇതിനൊരു കാരണമാണ്. അഞ്ചാമത് മനസ്സിലാക്കാനുള്ള രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് റൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പെർഫോമൻസ് മോശമാവുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ആപ്സ് ഒരേ സമയം റൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമായിട്ടുള്ള കുറവുണ്ടായെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിവെൻറ്റീവ് മെഷർ എടുക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഫോളോവിങ് കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഫോളോവേഴ്സ് അല്ല, ഫോളോവിങ് കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ പോലും അറിയാതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ ഓട്ടോ പോസ്റ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലോ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഹാക്ക്ഡ് ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം ഈ ഹാക്കിംഗ് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധിക്കുമെന്നാണ് അടുത്ത് പറയുന്നത്. നിങ്ങളുടെ ഡിവൈസിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നൊരു സെറ്റിംഗ്സ് ഉണ്ട്. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന്. അതിനകത്ത് പോയി നോക്കുമ്പോൾ ഏതൊക്കെ ആപ്സാണ് നിങ്ങളുടെ ഡിവൈസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതിനകത്ത് നമുക്ക് അറിയാവുന്ന ആപ്സ് അല്ലാതെ എന്തെങ്കിലും അറിയാത്ത ആപ്സ് വല്ലതും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ടേൺ ഓഫ് ചെയ്യുക. ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിനെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഈ ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആപ്സിനെല്ലാം നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കും. രണ്ടാമത് നിങ്ങൾക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2FA ആണ്. 2FA എന്ന് പറഞ്ഞാൽ 2-factor authentication ആണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ ഹാക്ക് ചെയ്യുന്നുണ്ട്, പതിവായിട്ട് നിങ്ങൾക്ക് ഇത് ലോസ് ആവുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് 2-factor authentication. ഒട്ടുമിക്ക എല്ലാ സോഷ്യൽ മീഡിയാസിലും 2-factor authentication ഉണ്ട്. 2-factor authentication എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ലോഗിൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അഗൈൻ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ആ പിൻകോഡും കൂടെ അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ലോഗിൻ ആവൂ. ഇങ്ങനത്തെ ലോഗിനെയാണ് 2-factor authentication എന്ന് പറയുന്നത്.
മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആപ്പ് നിങ്ങളുടെ ഫോണിൽ കാണുന്നുണ്ടെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യുക. പല സസ്പീഷ്യസ് ആപ്സും നിങ്ങളുടെ ഇന്റേണൽ ആപ്സ് പോലെ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നത്. കാര്യം ആ ഒരു ആപ്സ് ചിലപ്പോൾ വൈഫൈ എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ ആപ്ലിക്കേഷൻസ് അറിയില്ല, നമ്മുടെ ആൻഡ്രോയിഡിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് പോലെ ആയിരിക്കും ആ ഒരു ഐക്കണും ആ ഒരു പേരും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ വിശ്വസിച്ച് പോകും ഇത് ഇന്റേണലിലുള്ള ആപ്ലിക്കേഷൻ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ആപ്പിനകത്ത് കയറിയിട്ട് നോക്കുക അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോയെന്ന്. ഒരിക്കലും ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പുറത്തു നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ അതിൻ്റെ പേര് കിടക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റീവ് മെഷറാണ്. നിങ്ങളുടെ ഫോൺ ഹാക്ക്ഡ് ആയെന്ന് നിങ്ങൾ കൺഫേം ആണെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്താൽ മതിയാവും. എന്ത് തരത്തിലുള്ള ഹാക്കിംഗ് നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫോൺ റീസെറ്റ് ആവുന്നതാണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, അതേപോലെ തന്നെ ഹാക്കിംഗ് തടയുക, നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഗൈൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അഗൈൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.